നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ. സോ അതിലാണ് നമുക്കൊരു പ്രൊജക്ഷൻ ലാമ്പ് കണ്ടത്. സോ ഇതിൻ്റെ വിലയാണെങ്കിൽ ചീപ്പ് റേറ്റും ആണ് വെച്ചാൽ ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാങ്ങാൻ വിചാരിച്ചു. സോ നമ്മളൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു, പേ ചെയ്തു, പർച്ചേസ് ചെയ്തു, സാധനം പേരിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ വിത്ത് റിവ്യൂ ആണ്. സോ ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ഓപ്ഷൻ ഇട്ടുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, സോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. നേരെ നമുക്ക് അൺബോക്സിങ്. സോ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമ്മളൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ എന്നാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇതേ ഒരു ബോക്സാണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാമ്പിൻ്റെ ഒരു ബോക്സായിട്ട് വരുന്നുണ്ട്. സോ ഓക്കെ, അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യത്തെ നമ്മൾ പെട്ടി പൊളിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മളെ ലാമ്പിൻ്റെ പെട്ടി നിങ്ങൾ കാണാൻ സാധിക്കും. മൂന്ന് വേരിയൻറ്റിലാണ്, അതായത് ബ്ലൂ, വയലറ്റ്, റോസ്. അപ്പോൾ നമ്മൾ ബ്ലൂ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, അതാണ് നമ്മൾ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നത്. സോ പിന്നെ സ്റ്റാർ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു റേറ്റിംഗ് നിങ്ങൾ കൂടെയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ബോക്സ് അവിടെ ആയിട്ട് നമ്മുടെ ലാമ്പിൻ്റെ ബോക്സ്, അതായത് നമ്മുടെ ലാമ്പ് ഇതിൻ്റെ ഉള്ളിലാണ്. സോ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പ് അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാമ്പ്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലാമ്പിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കേബിൾ കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കേബിൾ. ജസ്റ്റ് നമുക്ക് ഈ ഒരു കേബിൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പോർട്ടിൽ, അതായത് കേബിൾ ആഡ് ചെയ്യുന്ന പോർട്ടിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്ക് അത് ഫ്ലഗിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ലൈറ്റ് കത്തിച്ചാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ലാമ്പ് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്കൊന്ന് ലാമ്പ് ഒന്ന് എടുത്ത് അതിൻ്റെ മുകളിൽ ആ ഒരു വൈറ്റ്, ഓക്കെ, വൈറ്റ് മൂടി ആ നിങ്ങൾക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ജസ്റ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലാമ്പിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും മൂന്ന് സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എ ബി സി. ഓക്കെ, അതിനുശേഷം ഒരു പോർട്ടും നിങ്ങൾക്ക് കൂടെയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോർട്ടിൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള കേബിൾ ആഡ് ചെയ്യേണ്ടത്. സോ ഓക്കെ, അപ്പോൾ എ എന്ന ബട്ടൺ നിങ്ങൾക്ക് കൂടെയിട്ട് കാണാൻ സാധിക്കും. സോ നിങ്ങൾ ആ എ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമ്മുടെ ലാമ്പ് ഇപ്പം ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാമ്പ് ഓൺ ആയിട്ടുണ്ട്. സോ ശേഷം ബി എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള കളർ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വെറൈറ്റി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓഫാവുന്നതായിരിക്കും. സോ ബി എന്ന വട്ടം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് റെഡ് കളറ്, ഗ്രീൻ കളറ്, അതുപോലെ തന്നെ വയലറ്റ് കളറ്, ഇതുപോലുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും കളറ് ചേഞ്ച് ആവുന്നത്. സോ ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ബി എന്ന വട്ടം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്ലൂ കളർ. സോ ഇതുപോലുള്ള ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ പിന്നെ സി എന്ന വട്ടം നിങ്ങൾ അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ റൗണ്ട് ചെയ്ത് കാണാൻ സാധിക്കും. സോ നമുക്കിത് ഓൺ ആക്കാം. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു കളർ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ. ഓക്കെ, അപ്പം ഇതുപോലെ ഇതിന് മൂന്ന് സ്വിച്ചാണുള്ളത്, ഇങ്ങനെ നിങ്ങൾ റൗണ്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ആ സി നിങ്ങൾ എന്താ ചോദിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ആ സി തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റൗണ്ട് ചെയ്യുന്നത് നിങ്ങൾക്കത് ഓഫാക്കി വെക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, റൗണ്ട് ചെയ്യാത്ത രീതിയിൽ ആക്കി വെക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതിന് താഴത്തായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇട്ടുന്ന ഫോട്ടോ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ബാക്ക് സൈഡിലാണ് ഗൈസ് നമ്മുടെ ബാറ്ററി സെക്ഷൻ വരുന്നത്. നമ്മൾ ത്രിബിൾ ബാറ്ററിയാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇത് നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ഉണ്ടാകില്ല, നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇടേണ്ടി വരും. ഓക്കെ, അങ്ങനെ ത്രിബിൾ സ്ലോട്ടായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ അത് ബാറ്ററി കണക്ട് അഡാപ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എ ബട്ടൺ അല്ലാന്നുണ്ടെങ്കിൽ ബി എ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ലാമ്പ് ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലൈറ്റ് എത്തുന്നത്. സോ ഓക്കെ,
അപ്പം ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ബാറ്ററി ഇട്ടുകൊണ്ടാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഈ ബാറ്ററി ഒക്കെ ഫുള്ളായിട്ട് ഊരി ശേഷം നമ്മുടെ കേബിള് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യിപ്പിച്ചാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ഓൺ ആയിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ലാമ്പിൽ ബാക്ക് സൈഡിൽ ഇട്ടിരുന്ന നമ്മുടെ മൂന്ന് ബാറ്ററിയും ട്രിബിൾ ബാറ്ററിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഞാനിപ്പം ആ ഒരു ബാക്ക് സൈഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേബിള്, നമുക്ക് കിട്ടിയിട്ടുള്ള കേബിള് നമ്മൾ ആ ഒരു കണക്റ്റ്, നമ്മൾ അത് സ്വിച്ച് ബോർഡിൽ ഒരു അഡാപ്റ്ററുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കേബിള് നമ്മളത് അതിൻ്റേക്ക് വെച്ച് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും കേബിള് വൈ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ലൈക്ക് ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ താങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ വാങ്ങുക. ഓക്കെ, പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.